കുട്ടിക്കാലത്ത് നമ്മൾ മറന്നു പോവാത്ത കുറേയധികം വിഭവങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഐറ്റമാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. തേങ്ങയും അതിൻ്റെ കൂടെ ശർക്കരയും മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാനെന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഇതിനുണ്ട്. അതുമല്ല ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റിയൊരു ഐറ്റം കൂടെയാണ്, എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് തേങ്ങ വേണം. ചിരവിയെടുത്ത 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് 1 കപ്പ് മുതൽ 1/2 കപ്പ് 2 കപ്പ് വരെ ഈ ഒരു അളവിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് ഇങ്ങോട്ട് അരയേണ്ട, ജസ്റ്റ് ഒന്ന് ഇത് എല്ലാം ഒരു ഒരേ പാകത്തിനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങ് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനുണ്ട്. ഞാനിവിടെ 4 അച്ച് ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കിയ ശർക്കര ഇനി നമുക്ക് അരിച്ചെടുക്കണം. നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ അത് തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് അങ്ങ് അരിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് കേട്ടോ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ ഇളക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് ചെയ്യാനുള്ളത്. ഇനി നമ്മളിത് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് നിലക്കടല ഉണ്ടല്ലോ, നിലക്കടല വറുത്ത് പൊടിച്ചിട്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. പക്ഷേ പൊതുവേ നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത് അരിപ്പൊടി തന്നെയാണ്. അപ്പം അധിക പേര് ഉപയോഗിക്കുന്നതും അരിപ്പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് എനിക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ എടുക്കാതെ തന്നെ ഇളക്കണം കേട്ടോ, കാരണം നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർത്തതിന് ശേഷം നമ്മളിത് ഇളക്കാതിരിക്കാനായിട്ട് നോക്കരുത്. പിന്നെ ഇതിലേക്കുള്ള നെയ്യ് എന്ന് പറഞ്ഞാൽ ഓപ്ഷണലാണ് തികച്ചും, കാരണം ഇതിക്ക് നെയ്യിൻ്റെ ആവശ്യമില്ല. തേങ്ങ എന്നുള്ളൊരു എണ്ണയുണ്ട് അത് ഉണ്ടായാലും മതി, പക്ഷെ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇല്ലാത്തവർക്ക് അത് തികച്ചും ഒഴിവാക്കാവുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇത് കണ്ടല്ലോ ഈ ഒരു പരുവത്തിനായി കിട്ടണം. നല്ല കട്ടിക്ക് ഇതിലെ ശർക്കര പാനിയൊക്കെ ഒന്ന് നല്ല പോലെ വറ്റി വന്ന് ഈ ഒരു പരുവത്തിനാവുമ്പോഴാണ് നമ്മളിനി ഇത് ഷേപ്പ് ചെയ്ത് എടുക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നല്ല ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കിയത്, ചെറിയൊരു ചൂടുണ്ടാവണം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പൂണിലിങ്ങനെ എടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാം ഒരേ അളവ് തന്നെ കിട്ടും. എന്നിട്ട് ദേ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഇതുപോലെ നമ്മൾ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് നമ്മുടെ ബോട്ടിലിൻ്റെയൊക്കെ മൂടി ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് അതങ്ങ് എടുത്താൽ മതി. അപ്പോൾ അതേ ഇതുപോലെ അങ്ങ് ഷേപ്പായി കിട്ടും. നമ്മളിതിപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഒന്ന് തണുക്കുമ്പോഴാണ് ഇത് കറക്റ്റ് ആ ഒരു കട്ടിക്ക് വരുള്ളൂ കേട്ടോ. നിങ്ങൾക്കറിയാലോ നമ്മളിത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കട്ടി എത്രത്തോളം ഉണ്ട്. അതേ കട്ടിക്ക് തന്നെ നമുക്കിത് കിട്ടും കുറച്ചുകൂടെ ഒന്ന് തണുത്ത് വരുമ്പോൾ. ഇപ്പോൾ ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതേ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് അല്ലേ തേങ്ങാമിഠായി. അപ്പോൾ അത് ഇത്ര പണിയുള്ളൂ കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്കത് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റിയൊരു ഐറ്റം കൂടെയാണ്. അപ്പോൾ നല്ല ഹൈജീനിക് ആയിട്ടുള്ള നല്ല അടിപൊളി തേങ്ങാമിഠായി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ നമുക്കിത് സൂക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.